ഈ 31 ദിവസം പരിശുദ്ധമയോട് ചേർന്ന് ദിവികാരുണ്യ സന്നിധിയിൽ നമ്മളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചവരാണ്. ഈ 31-ാം ദിവസം ഈ ജപമാലയുടെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജപമാല മാസത്തിന്റെ അവസാനം, പക്ഷെ ജപമാല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശിഷ്യ സമൂഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ദിവികാരുണ്യ സന്നിധിയിൽ നിൽക്കുമ്പോൾ എന്നോട് ഓരോരുത്തരോടും ചോദിക്കും, ഞാൻ നിനക്ക് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ ചൊല്ലി ജപമാലകളൊക്കെ വ്യർത്ഥമാണ്, അദ്ദേഹം കൊണ്ടുള്ളൊരു വ്യായാമം മാത്രമായി പോയി. ഞാൻ നിനക്ക് ആരാണ്? പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിച്ച വലിയ പാഠം അത് തന്നെയാണ്. ദേ എന്റെ മകൻ, ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്. പരിശുദ്ധമ്മ ചൂണ്ടിക്കാണിച്ചതാണ് എന്റെ മകനിലേക്ക് നോക്ക് എന്നുള്ള വലിയൊരു സന്ദേശമാണ് പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിച്ചത്. ഈ 31 ദിവസം നിങ്ങൾക്ക് അമ്മ നമ്മളെ കാണിച്ചു തന്ന ആ വലിയൊരു സന്ദേശം കിട്ടിയോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ്. പത്രോസ് ശ്ലീഹ ഏറ്റു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ശ്ലീഹ ഏറ്റു പറഞ്ഞു, ധൈര്യത്തോടുകൂടി ഏറ്റു പറഞ്ഞു. മറ്റുള്ളവർ പ്രവാചകന്മാരെന്നും അതുപോലെ അത്ഭുത പ്രവർത്തകൻ എന്നും ഒക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പത്രോസ് ശ്ലീഹ ധീരതയോട് പറഞ്ഞു, ദേ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ അത് ഏറ്റു പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ അത് ഏറ്റു പറഞ്ഞത്? മൂന്ന് കാര്യങ്ങളായിരിക്കും. ഒന്ന്, കൂടെയിരുന്ന അനുഭവം. പത്രോസ് ശ്ലീഹയ്ക്ക് കൂടെയിരുന്ന ഒരു അനുഭവമുണ്ട്. എന്താണ് കൂടെയിരുന്ന അനുഭവം? വേറൊന്നുമല്ല, എവിടെ പോയാലും പത്രോസ് ശ്ലീഹ എന്ന് പറയുന്ന വ്യക്തി യേശുവിന്റെ കൂടെയുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുമ്പോഴായാലും രൂപാന്തരീകരണം നടക്കുമ്പോഴായാലും ഏത് സമയത്തായിരുന്നാലും ഈ പത്രോസ് ശ്ലീഹ കൂടെയുണ്ട്. നീ നിന്റെ ദിവ്യഗാനത്തിന് മുമ്പിൽ കൂടെയിരുന്നാൽ, കൂടെയിരിക്കുന്ന ഒരു മനോഭാവം നിനക്കുണ്ടായി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ വെറുതെ ജപമാല ചൊല്ലുന്ന സമയം മാത്രമേ ഉള്ളൂ നിന്റെ ജീവിതത്തിലെങ്കിൽ നിനക്ക് നിന്റെ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റില്ല. നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ ഭർത്താവിനെ തിരിച്ചറിയാൻ നിന്ന് കൂടെയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് നമ്മള് മൊബൈൽ ഫോണിന്റെയും അതുപോലെ ടി വിയുടെ മുമ്പിലും കൂടെയിരിക്കുമ്പോൾ ഒരിക്കലും കുടുംബത്തിലുള്ളവരെ കൂടെയിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജപമാല കഴിഞ്ഞ് അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു ഓടുകയാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ. എവിടേക്കാ ടി വിയുടെ മുമ്പിലേക്ക് സീരിയലിന്റെ സംസാരവും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ആരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു ആ സമയത്ത് എന്ന് ഓടുകയാണ്. കൂടിയിരിക്കുന്ന ഒരു മനോഭാവം നഷ്ടപ്പെടുമ്പോൾ നിനക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുകയില്ല. രണ്ടാമതായിട്ട് എന്റെ ജീവിതത്തെ തൊട്ട അനുഭവം പത്രോസ് ശ്ലീഹയ്ക്ക് പറയാനുണ്ട്. പത്രോസ് ശ്ലീഹ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയപ്പോൾ പത്രോസ് ശ്ലീഹയുടെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് പത്രോസ് ശ്ലീഹ പോലും പറയാതെ പത്രോസ് ശ്ലീഹയുടെ ഭവനത്തിലേക്ക് ഈ യേശു തമ്പുരാൻ ഓടിയെത്തുകയാണ് ഈ അമ്മായിമ്മയെ സുഖപ്പെടുത്താൻ വേണ്ടി. ഈ അനുഭവം അനുഭവിച്ചറിഞ്ഞ് പത്രോസ് ശ്ലീഹയ്ക്ക് ആ അനുഭവത്തെ ഉറക്കെ പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളുണ്ട്. എന്റെ അപ്പനെ തൊട്ടത്, എന്റെ ഭാര്യയെ തൊട്ടത്, എന്റെ മക്കൾ സൗഖ്യം പ്രാപിച്ചത്, ഇത് നീ തുറന്നു പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാ? മൂന്നാമതായിട്ട് സ്വാർത്ഥതകളില്ലാത്ത ഒരു സ്നേഹം, ചതിയില്ലാത്തൊരു സ്നേഹം പത്രോസ് ശ്ലീഹയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു സ്ഥാനമാനം വേണ്ട. നമ്മള് ആരെങ്കിലും ഒന്ന് പുകഴ്ത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പറയുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും, ആരെങ്കിലും പുകഴ്ത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മദറിനെ കുറിച്ച് നമ്മൾ നല്ലത് പറയുകയാണെങ്കിൽ മദർ നമ്മുടെ അധികാരിയായത് കൊണ്ട് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ അച്ഛനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അച്ഛൻ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു അധികാരി എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു പോകുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് ഇതില് അല്ല നമ്മൾ പറയേണ്ടത്, കൂടെയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി, എന്റെ ജീവിതത്തെ ദൈവം തൊട്ടൊരു അനുഭവം ഉണ്ടായി, സ്വാർത്ഥതകളില്ലാത്തൊരു സ്നേഹം എനിക്കുണ്ടെങ്കിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റു പറയാൻ ആർക്കും പറ്റും, എവിടെയും പറ്റും. അതാണ് ഈ 31 ദിവസം കൊണ്ട് പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിച്ച വലിയൊരു പാഠം.